നമസ്കാരം. യുഎസ് സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതിന് പിന്നാലെ വളരെ വേഗത്തിൽ രാജ്യത്തെ പിടിമുറുക്കുകയാണ് താലിബാൻ. സെപ്റ്റംബർ 11 മുൻപ് മുഴുവൻ അമേരിക്കൻ സൈനികരെയും പിൻവലിക്കുമെന്നായിരുന്നു യുഎസ് താലിബാൻ കരാർ. എന്നാൽ സെപ്റ്റംബർ വരെ കാത്തു നിൽക്കാതെ യുഎസ് സേന സ്ഥലം വിടുകയായിരുന്നു. യുഎസ് അഗ്രസേനയുടെ അഫ്ഗാൻ അധിനിവേശത്തിന്റെ പ്രതീകമായിരുന്നു ബാഗ്രാം വ്യോമത്താവളം. അവർ ഒഴിഞ്ഞത് അഫ്ഗാൻ സൈനിക നേതൃത്വത്തെ പോലും അറിയിക്കാതെയായിരുന്നു. അതേസമയം പാകിസ്ഥാൻ പോട്ടി വളർത്തിയ പല ഭീകര സംഘടനകളിലൊന്നാണ് താലിബാൻ എന്നത് പകൽ പോലെ സത്യമാണ്. താലിബാനെ വളർത്തി വലുതാക്കുന്നതും സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ സഹായിക്കുന്നതും പാകിസ്ഥാനാണെന്ന് അഫ്ഗാൻ ഭരണാധികാരികൾ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇക്കാര്യം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖത്തിലാണ് ഇമ്രാൻഖാൻ ഇക്കാര്യം പറയാതെ പറഞ്ഞത്. താലിബാൻ സൈനിക സംഘടനയല്ല, അവർ വെറും സാധാരണക്കാരാണ്. അതിർത്തിയിൽ 3 ലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികൾ ഉള്ളപ്പോൾ താലിബാനെ പാകിസ്ഥാൻ എങ്ങനെ വേട്ടയാടും എന്നായിരുന്നു ഇമ്രാന്റെ ചോദ്യം. പറഞ്ഞതിന് വീണ്ടും വിശദീകരണം നൽകാനും അദ്ദേഹം ശ്രമിച്ചു. അഫ്ഗാൻ അഭയാർത്ഥികൾ ഭൂരിപക്ഷവും താലിബാൻ പോരാളികളുടെ അതേ വംശീയ വിഭാഗമായ പഷ്തുണുകളാണ്. അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന അവരെ താലിബാൻ പോരാളികൾ എന്ന് കരുതി വേട്ടയാടാനാകുമോ? ഇമ്രാന്റെ ന്യായീകരണങ്ങൾ ഇങ്ങനെ പോകുന്നു. പാകിസ്ഥാനിലെ താലിബാൻ സുരക്ഷിത താവളങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തെയും അഭയാർത്ഥികളുടെ എണ്ണം നിരത്തി ഖണ്ഡിക്കാനായിരുന്നു ഇമ്രാന്റെ ശ്രമം. സർക്കാരിനെതിരായ പോരാട്ടത്തിൽ താലിബാനെ സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്നു എന്ന ആരോപണത്തെയും പാക് പ്രധാനമന്ത്രി നിഷേധിച്ചു. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക യുദ്ധം ആരംഭിച്ച ശേഷം ആയിരക്കണക്കിന് പാകിസ്ഥാനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഇമ്രാൻ പറഞ്ഞു. എന്നാൽ ഇത് എങ്ങനെയെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. താലിബാനെ സഹായിക്കാൻ ആയിരക്കണക്കിന് പാകിസ്ഥാനികളെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ിലുള്ളത്. താലിബാനിലെ 6000 തീവ്രവാദികൾ അഫ്ഗാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്നതായി യുഎൻ രക്ഷാസേന സമ്മതിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ സൂചനയുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ നിർമ്മിതികൾ തകർക്കാനാണ് താലിബാനു വേണ്ടി പോരാടുന്ന തങ്ങളുടെ പൗരന്മാർക്ക് പാക് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. തകർക്കേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്, അവ എവിടെയെല്ലാമാണ്, ആദ്യം എന്തെല്ലാമാണ് തകർക്കേണ്ടത് തുടങ്ങിയ വ്യക്തമായ മാർഗരേഖയും അവർക്ക് നൽകിയിട്ടുണ്ട്. താലിബാന് കൂടുതൽ രാജ്യങ്ങളിൽ അംഗീകാരം ലഭിക്കുന്ന എന്നതാണ് മറ്റൊരു കാര്യം. ഖത്തറിൽ ഔദ്യോഗിക ഓഫീസിൽ താലിബാൻ നേരത്തെ റഷ്യയുമായും ഇപ്പോൾ ചൈനയുമായും ചർച്ച നടത്തിയിരുന്നു. ഇതോടെ കൂടുതൽ രാജ്യങ്ങൾ താലിബാനെ അംഗീകരിച്ചേക്കും. ഇത് വളരെ ആശങ്കയോടെയാണ് ഇന്ത്യയും അമേരിക്കയും അഫ്ഗാൻ ഭരണകൂടവും നോക്കിക്കാണുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.